ഹായ്, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ കാർലിങ്ങിൻ്റെ പാർട്ട് ടു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളതിൽ ബഡ്ജറ്റ് കൂടിയത് മുതൽ കുറഞ്ഞത് ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ വീഡിയോ തുടങ്ങാൻ പോകുന്നത് ഒരു ഹൈ ക്വാളിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ്. ഷോറൂം കണ്ടീഷനിലെന്ന് പറഞ്ഞാൽ മാത്രം പോലെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. 2019 മോഡല് സ്വിഫ്റ്റ് VXI വേരിയൻറ്റിൽ വരുന്ന വാഹനം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനം. വെറും 24,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. ഒരു പുതിയൊരു വാഹനം നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന അതേ ഒരു ഇതിൽ ക്വാളിറ്റിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനമാണ്. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ലാത്ത ഹെവി ക്വാളിറ്റി ഒരു വാഹനം. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 620,000 രൂപയാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം 2021 രജിസ്ട്രേഷൻ വരുന്ന ഈക്കോയാണ്. ഈക്കോ 5-സീറ്റർ. നിലവിൽ 11,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വാഹനമാണ്. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല. 5-സീറ്റർ AC ആണ് വാഹനം. നല്ല നീറ്റായിട്ടുള്ള കണ്ടീഷൻ വണ്ടിയാണ്. വേറെ തട്ടുമുറ്റമൊന്നും ഇല്ലാത്ത വണ്ടി. നമുക്ക് ഈ വാഹനത്തിന് ഒരു 90% ഫിനാൻസ് അറേഞ്ച് ചെയ്യാം. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 435,000 രൂപയാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഒരു ഡിസയറാണ്. ഡിസയറിൻ്റെ പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന VXI ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. ഇത് 2013 രജിസ്റ്റേറ്റുള്ള വാഹനമാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അലോയ് വീൽസ് കൂടെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ തേർഡ് ഓണർഷിപ്പാണ് ഈ വാഹനം. ഞങ്ങൾ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത് 375,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനത്തിന് നമുക്ക് മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അടുത്തത് 2012 മോഡൽ ഡിസയറാണ്. 12 മോഡൽ ഡിസയർ VXI 70,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനം ഞങ്ങൾ ഫൈനൽ പ്രതീക്ഷിക്കുന്ന വില 310,000 രൂപയാണ്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2-2.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. അടുത്ത വാഹനം വാഗനാറാണ്. വാഗനാറിൻ്റെ VXI ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന 2016 രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന വാഹനമാണ്. 80,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കമ്പനി സർവീസിലാണ് ഈ വാഹനം വന്നത്. നിലവിൽ തേർഡ് ഓണർഷിപ്പാണ്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 345,000 രൂപയാണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്ത വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2006 മോഡല് വെർണ ഡീസലാണ്. 2006 മോഡൽ ഡീസൽ വെർണ നല്ല കണ്ടീഷനുള്ള വാഹനം. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ഫിറ്റ്നസ് ഒക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ നല്ല ലെതർ സീറ്റ്സും മ്യൂസിക് സിസ്റ്റം സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം. 135,000 ബഡ്ജറ്റിന് കൊടുക്കാം. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനം സെലേരിയോ ആണ്. മാരുതിയുടെ ആവശ്യക്കാൾ ഒരുപാടുള്ളൊരു സെലേരിയോ. ഞാൻ സെലേരിയോ തന്നെ നമ്മുടെ കയ്യിൽ ഇത് നിൽക്കുന്നത് 2015 ZXI ആണ്. പിന്നെ നമ്മുടെ 2014 VXI ഉണ്ട്. അതുപോലെ തന്നെ 2017 VXI ഉണ്ട്. 2019 ZXI ഉണ്ട്. ഏകദേശം 4 സെലേരിയോ വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഒരു സെലേരിയോ നാളെ സ്റ്റോക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ട് തീയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സെലേരി വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 375,000 രൂപയാണ്. ZXI വേരിയൻറ്റിൽ വരുന്ന 2015 ലാസ്റ്റ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻസോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി. പിന്നെ ഉള്ളത് ഡീസൽ എഞ്ചിനിൽ വരുന്ന ടാറ്റയുടെ ബോൾട്ടാണ്. 2015 മോഡലാണ്. ബോൾട്ട് സിംഗിൾ ഓണർ 100,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് 235,000 ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് ടാറ്റയുടെ ബോൾട്ട്. അവൈലബിൾ ആയിട്ടുള്ള വാഹനം 2009 മോഡൽ ഹുണ്ടായ് i10 സ്പോർട്സ് വേരിയൻറ്റിൽ വരുന്നതാണ്. നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറയാം. ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില 150,000 രൂപയാണ്. നല്ല കണ്ടീഷനുള്ളൊരു വാഹനമാണ്. പേപ്പറൊക്കെ കറണ്ടാണ്. അടുത്ത് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനം 2011 മോഡൽ സാൻഡ്രോ ആണ്. ഹുണ്ടായി സാൻഡ്രോ. ഇതും 1.5 ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ സാൻഡ്രോ സിംഗ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡൽ. പിന്നെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനം ഓൾട്ടോ 800 ആണ്. 2013 മോഡൽ അവൈലബിൾ ആണ്. 2014 മോഡൽ അവൈലബിൾ ആണ്. രണ്ടും ഏകദേശം നല്ല കണ്ടീഷനുള്ള വാഹനമാണ്. 13 മോഡൽ വണ്ടി 72,000 കിലോമീറ്ററും 68,000 കിലോമീറ്ററുമാണ് റൺ ചെയ്തിരിക്കുന്നത്. 72, 68 കിലോമീറ്റർ റൺ ചെയ്യുന്നത്. 2013, 2014. ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്കും ഞങ്ങൾ 225,000 പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2-10, 2-15 വന്നു കഴിഞ്ഞാൽ കൊടുക്കാം. പിന്നെ ഇതിനെ രണ്ട് വാഹനത്തിന് ഫിനാൻസ് അറേഞ്ച് ചെയ്തു. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ, അതായത് ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു കുഞ്ഞ ഫാമിലി ബഡ്ജറ്റ് കാറാണ് ഈ വാഹനം. പിന്നെ അടുത്ത് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാരുതി 800 ആണ്. മാരുതി 800 2005 മോഡൽ. ഹെവി ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. നല്ല MBFI എഞ്ചിനാണ് വരുന്നത്. AC വർക്കിംഗ് ആണ്. ടയർ കണ്ടീഷനൊക്കെ ഉണ്ട്. പേപ്പറൊക്കെ ഓക്കെയാണ്. ഇൻഡിയർ സീറ്റ് കവർ ലെതർ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം. ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലുള്ളതാണ്. അപ്പോൾ ഈ വാഹനത്തിന് 60 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനം ഫിയറ്റിൻ്റെ പുന്തോയാണ്.
ഉന്തോ 2013 മോഡൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിന് എ സി പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏകദേശം 20 അടുപ്പിച്ച് മൈലേജ് ലഭിക്കുന്ന ഫിയറ്റ് പുന്തോയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും 190,000 രൂപ മാത്രമാണ്. പിന്നെ ഞങ്ങളതിലൊരു എയ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, ഒരു ക്യാരി വാൻ. അപ്പോൾ ഇത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് വാഹനം നോക്കുന്നവർക്ക് 2018 മോഡൽ എയ്സും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഹോണ്ടയുടെ സിവിക് ആണ്. സിവിക്ക് മോഡിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ നോക്കി നടക്കുന്ന ഒരു വാഹനമാണ്. 2008 മോഡലാണ്. റീട്രസ് ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. 5 വർഷത്തെ പേപ്പർ ഉള്ളൊരു വാഹനമാണ്. ഈ വാഹനം നമുക്ക് 175,000 രൂപ കൊടുക്കാം. അപ്പോൾ കുറഞ്ഞ വിലയ്ക്കൊക്കെ ഈ വാഹനങ്ങൾ ഞങ്ങളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളതിൽ BMW, ഓഡി, പിന്നെ ഹോണ്ടയുടെ അക്കോഡ്, താർ, ഫോർച്യൂണർ, അക്കോഡിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്, അങ്ങനെ ഒരുപാട് ഇനിയും പരിചയപ്പെടുത്താത്ത വാഹനങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങൾ നമ്മുടെ പാർട്ട് 3 ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. മറ്റൊരു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഉടനെ തന്നെ കാണാം. ഗുഡ് ബൈ.